ഇന്ത്യ മുഴുവൻ കേട്ടിരുന്ന ഒരു മഹാപ്രസംഗമാണ് ഒരു മഹാറാലിയിൽ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയത്. രാജസ്ഥാനിലെ ജോധ്പൂരിലായിരുന്നു ഒരു മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ദേശീയ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചത്. ലോകം മുഴുവൻ അത് കേട്ടിരുന്നു. അദ്ദേഹം കൃത്യമായി അക്കമിട്ട് നിരത്തി ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഒരിഞ്ച് പോലും CAAയിൽ നിന്ന്, ദേശീയ പൗരത്വ നിയമം നടപ്പിലാക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ, ഭാരതം പിന്നോട്ട് പോകില്ല എന്ന് അരക്കിട്ടുറപ്പിച്ച പോലെ പറയുകയായിരുന്നു അമിത്ഷാ ചെയ്തത്. അത് ഒരു ഭരണാധികാരിയുടെ സ്വരമാണ്. ഇച്ഛാശക്തിയുള്ള, തൻ്റെ ഇടമുള്ള, ധൈര്യമുള്ള, എന്തും രാജ്യത്തിന് ഉതകുന്ന, രാജ്യത്തിന് നന്മ നൽകുന്ന, രാജ്യത്തിന് ഗുണം വരുത്തുന്ന എന്തും ഇവിടെ നടപ്പിലാക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, എതിർത്താലും, എന്തൊക്കെ ചെയ്താലും. പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ പേരെടുത്തുകൊണ്ട് തന്നെ മമതാ ബാനർജിയെയും അരവിന്ദ് കെജ്രിവാളിനെയും കമ്മ്യൂണിസ്റ്റുകാരെയും അതുപോലെ രാഹുൽ ബാബ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് കോൺഗ്രസിനെയും ഒക്കെ തന്നെ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുകയുണ്ടായി. ഈ പ്രതിപക്ഷ കക്ഷികളോടൊക്കെ പോയി CAA എന്താണെന്ന് പഠിച്ചിട്ട് വരാനാണ് അമിത്ഷാ പറഞ്ഞത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഹിന്ദു, സിഖ്, ബൗദ്ധ, ജൈൻ, പാർസി, ക്രിസ്ത്യൻ ഭായ് जो प्रताड़ित होकर यहां पर आए हैं, उनको नागरिकता प्रदान करने के लिए ये कानून है। രാജ്യം ഒറ്റക്കെട്ടായി ഒരു നിയമത്തെ തീർച്ചയായും ഹൃദയം നിറഞ്ഞ് സ്വീകരിക്കും. പൗരത്വം നിഷേധിക്കുന്ന നിയമമാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരോട് അദ്ദേഹം കൃത്യമായി മറുപടി നൽകി. ഇത് പൗരത്വം ഇല്ലാതാക്കുന്ന നിയമമല്ല, ഇത് പൗരത്വം നൽകുന്ന നിയമമാണ് എന്ന കാര്യം വ്യക്തമായി തന്നെ അമിത്ഷാജി പറയുകയുണ്ടായി. വ്യക്തമായി, കൃത്യമായി കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന, സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ കൃത്യമായി അദ്ദേഹം അത് വിശദീകരിച്ചു. അതിൻ്റെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെയും അതുപോലെയുള്ള പ്രതിപക്ഷ കക്ഷികളൊക്കെ ഒന്നിച്ച് നിന്ന് സർക്കാരിനെതിരെ, രാജ്യത്തിനെതിരെ നടത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വ്യക്തമായി അത് ജനങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള കാര്യവും പറഞ്ഞു. കാരണം ഈ പ്രക്ഷോഭങ്ങളൊക്കെ വെറും ആഡംബരങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ വെറും അലങ്കാരങ്ങൾ മാത്രമായി കൊണ്ടുനടക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നത് എന്ന കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മാത്രമല്ല, BJP പ്രകടന പത്രികയിൽ, NDA പ്രകടന പത്രികയിൽ ഈ ദേശീയ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക്, അതായത് അമുസ്ലിങ്ങളായ ജനതയെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് അവർക്ക് പൗരത്വം നൽകുന്ന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ കക്ഷികളോട് BJP ആ പ്രകടന പത്രിക നിങ്ങൾ വായിച്ചിട്ടില്ലേ, നിങ്ങൾ വായിച്ചിട്ട് വരൂ, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കൂ എന്ന ശക്തമായ ഒരു നിർദ്ദേശമാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടന്ന മഹാറാലിയിൽ വെച്ച് നൽകിയത്. ഇത് കൃത്യമായി തന്നെ വിശദീകരിച്ചിരിക്കുന്നു. ആർക്കും, ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. ഇനിയും കോൺഗ്രസിനും പ്രതിപക്ഷ കക്ഷികൾക്കും, അല്ലെങ്കിൽ മനഃപൂർവ്വം കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കൊന്നും കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ അത് ഒരു നിർഭാഗ്യം തന്നെയാണ്. തീർച്ചയായും നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളായി ജനസേവകരാണെന്ന് പറഞ്ഞു നിൽക്കും? നിങ്ങൾക്കതിന് കഴിയില്ല എന്ന കാര്യം കൂടി അമിത്ഷാ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇത് CAAയുമായി ബന്ധപ്പെട്ട് അമിത്ഷായുടെ ഏറ്റവും വിശദമായ ഒരു വിശദീകരണമാണ് ഇന്ന് ജോധ്പൂരിൽ നടന്നത്. എന്തൊക്കെ സംഭവിച്ചാലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും ഒത്തുചേർന്ന് കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചാലും, രാജ്യത്തെ ഒരു ഭൂരിഭാഗം, ബഹുഭൂരിപക്ഷം ജനങ്ങൾ ഈ നിയമത്തിനൊപ്പമാണ്. അവർക്ക് കാര്യങ്ങൾ അറിയാം, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുള്ളവരാണ്, രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരിഞ്ച് പോലും ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് നിശ്ചയദാർഢ്യത്തോടെയുള്ള ഒരു പ്രഖ്യാപനമാണ് ഇന്ന് രാജസ്ഥാനിൽ വെച്ച് അമിത്ഷാ നടത്തിയത്. ഏതായാലും രാജ്യത്തിൻ്റെ പുരോഗതിക്കും രാജ്യത്തിൻ്റെ ഒത്തൊരുമ വളർത്തിയെടുക്കുന്നതിനുമുള്ള ഒരു നിയമമാണ് ദേശീയ പൗരത്വ നിയമം എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരുടെയും സഹകരണവും സ്നേഹവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അമിത്ഷാ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. തീർച്ചയായും രാജ്യം ഒന്നായി നിൽക്കുന്നു ഒരു നിയമം നടപ്പിലാക്കാൻ. ആ കേരളത്തിലെ ഒരു നിയമസഭ ഇതിനെതിരെ പ്രമേയം പാസാക്കുകയൊക്കെ ചെയ്താൽ ഒന്നുമില്ല എന്നുള്ള കാര്യം, അതായത് ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ സാധാരണക്കാരായ ആൾക്കാർക്ക്, ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലായി കാണുമല്ലോ. കാരണം ഇവിടെ ഒരു രാജ്യം ഒരു നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അത് നടപ്പിൽ വരുത്തി രാജ്യത്തത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ അത് നടപ്പിൽ വരിക തന്നെ ചെയ്യും എന്ന ഉറപ്പ് കൂടിയാണ് ഇന്ന് അമിത്ഷാ നൽകിയത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.